ചായ തരുമോ? അയ്യോ എനിക്ക് വയ്യ, വലിയ വയറു വേണ്ട വന്നിട്ടുണ്ടാവും. ചേട്ടൻ നാളെ ചേട്ടൻ ഡോറടച്ച് ഇതാണ് ജോബി മുല്ല അറിഞ്ഞിട്ടില്ല. കരടി അയ്യോടാ കരഞ്ഞ്. നമ്മളിപ്പോ എവിടെ ഉള്ളത്? കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടില്. അതെ, ഞങ്ങളാണെങ്കിൽ ഇപ്പം കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തി. നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ടല്ല നാട്ടിലേക്ക് വരുന്നത്. എക്സൈറ്റഡ് ആണോ അനുവേ? അയ്യോ എനിക്ക് വലിയ വയറുമായിട്ടാ വന്നേക്കുന്നത്. അനുവിനാണെങ്കിൽ ഒരുപാട് ബക്കറ്റ് ലിസ്റ്റ് ഒക്കെ ആയിട്ടാ വന്നേക്കുന്നത്. എന്തൊക്കെയാ ബക്കറ്റ് ലിസ്റ്റിൽ ഉള്ളത്? എക്സാമ്പിൾ പറഞ്ഞു. ബീഫ്, കൊറേ സാധനങ്ങളുണ്ട്. കൊറേ തിന്നണം, കൊറേ തിന്നണം, കൊറേ കറങ്ങണം. ഈ ചൂട് കാറ്റ് ഇതൊക്കെ തന്നെ ഒരു വല്ലാത്തല്ലേ. നമ്മുടെ നാട് ഒരു വല്ലാത്ത സംഭവം. വഴിക്ക് ഒത്ത ഫ്ലൈറ്റ് ഇരുന്നിട്ട് ഓരോ കഥകൾ പറയാ. മസാല ദോശ, ബീഫ്, ചിക്കൻ, മാങ്ങ, തേങ്ങ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കഥ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഫസ്റ്റ് കഴിക്കുന്നത് ഇവിടുത്തെ കോഫി. ഇവിടുത്തെ കോഫി ആണോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിട്ട് ഞങ്ങൾ എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ മെയിൻ ആയിട്ട് വന്നത് എന്തിനാ, ഈ ഒരു ടൈമിൽ. നമ്മൾ സാധാരണ പറഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു ടൈമിലൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പൊ വന്നതിന്റെ കാര്യം എന്താ? കൊറേ ഫങ്ഷൻസ് ഉണ്ട് ഇത്തവണ. എന്തൊക്കെ ഫങ്ഷൻസ് നമുക്കുള്ള? മോദീസുകളുണ്ട്, പിന്നെ കല്യാണം ഉണ്ട്, മനസ്സമ്മുണ്ട്, പിന്നെ അങ്ങനെ. അതിൽ ഭയങ്കരമായിട്ട് തനിക്ക് എക്സൈറ്റഡ് ആയിട്ടുള്ള സംഭവം എന്താണ്? ആദ്യമായിട്ട് നമ്മള് മാമോദീസ മുക്കാൻ പോവാണ്. ഞങ്ങളാണെങ്കിൽ ആദ്യമായിട്ട് ഒരു കൊച്ചിനെ മാമോദീസ മുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് നല്ല രീതിയിലുണ്ട്. എന്റെ അപ്പന്റെ അനിയന്റെ മോനെയാണ്, മൂന്നാമത്തെ കൊച്ചാണ്. അപ്പം ഞങ്ങൾക്കാണ് ആ ഭാഗ്യത്തോണെ കിട്ടിയിരിക്കുന്നത് അല്ലേ. അയ്യോ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ ഒരു ത്രില്ലില് നമുക്ക് വീട്ടിലേക്ക് വരാം. പിന്നെ നമുക്ക് പിന്നെ ഞങ്ങൾ ഇപ്പൊ വീട്ടിലേക്ക് ചെല്ലുന്ന കാര്യമാണെങ്കിൽ വീട്ടിൽ ആർക്കും അറിഞ്ഞുകൂടാ. അറിയാം ഞങ്ങൾ വരും അറിയാം, പക്ഷെ നമ്മള് ഒരാഴ്ച മുമ്പ് നമ്മള് വീട്ടിലേക്ക് ചെല്ലുകയാണല്ലേ. എക്സൈറ്റഡ് ആവുമോ? ഒരു ചെലപ്പോ അതും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. മിക്കവാറും എക്സൈറ്റഡ് ആവാനായിട്ട് ചാൻസ് കുറവാണ്. എന്നാലും നേരത്തെ എല്ലാം അതിന്റേതായ ഒരു ഇതുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എന്തായാലും ഞങ്ങള് പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് വീട്ടിൽ നിന്ന് ആരും വരത്തില്ല. അപ്പൊ എന്റെ ഒപ്പം കോളേജ് പഠിച്ച കൂട്ടുകാരനുണ്ട്, റെജിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവനാണ് വരണത്. അപ്പൊ അവൻ ഇപ്പൊ വരും. അപ്പൊ അവന് വേണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഫ്ലൈറ്റ് യാത്ര ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് വലിയ ലാഗ് ഒന്നും ഇത്തവണ ഫീൽ ചെയ്തില്ല. ഇത്തവണ എയറിന്റെ ആദ്യമായിട്ട് ഒരുപാട് ചേഞ്ചസ് നമുക്ക് മറ്റേ എയർ ഇന്ത്യയിലും ഉണ്ട്. അപ്പൊ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. കഴിഞ്ഞോട്ടം വന്നപ്പോ ഞങ്ങള് മൊത്തം വെള്ളം വീഴുമായിരുന്നല്ലേ ഈ സിവന്റിലൂടെ. അതിന്റെ ഭയങ്കര ബോർ. നമുക്ക് 8 മണിക്കൂർ ട്രാവൽ ആണല്ലോ അവിടെ നിന്ന് ഇവിടം വരെയൊക്കെ. അപ്പം അത് മൊത്തം ഈ ബോറടിച്ച് ഒന്നും കാണാനും ഇല്ല, സ്ക്രീനും വർക്ക് ചെയ്യല്ല, അങ്ങനെയൊക്കെ ആയിരുന്നു കഴിഞ്ഞു. പക്ഷെ അതിന് മുൻപ് പ്രാവശ്യം ഒക്കെ വന്നപ്പോ എയർ ഇന്ത്യയുടെ ഇതൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ ഇത്തവണ എയർ ഇന്ത്യ ടിവി എല്ലാം ടിവി അല്ല സ്ക്രീൻ എല്ലാം രണ്ടു മൂന്ന് പടങ്ങളൊക്കെ കണ്ടിട്ടൊക്കെ വന്നത്. നല്ല രസമായിരുന്നു, ഫുഡ് അടിപൊളിയായിരുന്നു, എല്ലാ കാര്യങ്ങളും അടിപൊളിയായിരുന്നു. ഇത്തവണത്തെ സർവീസ് എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ കാത്തിരുന്ന നമ്മുടെ ഡ്രൈവർ ചേട്ടൻ എത്തിയിരിക്കുകയാണ്. സുഖമായിട്ടിരിക്കുന്നു? നീ നേരത്തെ വന്നല്ലേ? ഞങ്ങൾ ഒരുമിച്ച് ഓടിച്ചാലേ. അപ്പൊ ഞങ്ങള് വീട്ടിലേക്കുള്ള വഴിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. ഇനിയിപ്പോ വീട്ടിലേക്ക് പോകാനായിട്ട് ഒരു 5-10 മിനിറ്റേ ഉള്ളൂ. അപ്പം വീട്ടിലേക്ക് വന്നിട്ട് ബാക്കി അവരുടെ എക്സ്പ്രഷൻ എന്താണെന്നൊക്കെ കാണാം. ഈ കാണുന്നതാണ് ഞങ്ങളുടെ പള്ളി എന്ന് പറയുന്നത്, സെന്റ് മേരീസ് ഫോറൻ ചർച്ച് എന്ന് പറഞ്ഞിട്ട്. ഓ, ഇവിടെ കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ട് ഇനി ഇവിടെ എന്തോ കടമുറിയൊക്കെ പണിയുന്നുണ്ട്. ആ, ഇതൊക്കെ പുതിയ ബിൽഡിംഗ് പണിയുന്ന. ഇതൊക്കെ പുതിയ ബിൽഡിങ്സ് ആയതല്ല, ഇവിടെ പഴയ കുറെ ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ചോളാം. അപ്പൊ ഞങ്ങളാണെങ്കിൽ വീടിന്റെ ജോബിനൊക്കെ എന്ത് ഉറവാടും വേള നിങ്ങളൊക്കെ ആരാ? എന്താണ് മമ്മിയുടെ ചിരി കണ്ടോ? വിഷയം തന്നെ അല്ല നിങ്ങൾ എന്ന് പിന്നെ രണ്ട് വണ്ടിയാ ബുക്ക് ചെയ്ത വരാൻ വേണ്ടിട്ട്. ഒരാഴ്ച മുമ്പേ ഞങ്ങള് വന്ന് ജോൽ ചേട്ടനുണ്ടോ അപ്പുറത്ത്?
എന്നുണ്ട് വിശേഷമൊക്കെ? സുഖാണോ? സുഖായിട്ടിരിക്കുന്ന ചേട്ടനെ മിസ് ചെയ്താ? മിസ് ചെയ്താ? മിസ് ചെയ്ത് കരയാൻ പോണോ? കരയോ? സാമു കരയത്തില്ല. സാമു കരഞ്ഞ്, സാമു കരഞ്ഞ്, സാമു കരഞ്ഞ്, സാമു കരഞ്ഞ്, സാമു കരഞ്ഞ്. ചേട്ടനെ കണ്ട്, ചേട്ടന് നാണം, ചേട്ടന് നാണം, ചേട്ടന് നാണം. ചേട്ടൻ ഡോറടച്ച്. കവിതകളാ കനവുകളാ കയലഴിയേ. മമ്മി കരഞ്ഞു, മമ്മി കരഞ്ഞു, മമ്മി കരഞ്ഞു, മമ്മി കരഞ്ഞു. കടന്നൂപേ, ഇതാണ് ഞങ്ങള് മാമോസൊക്കെ പോകുന്ന ഞങ്ങളുടെ മാമ. ഹലോ, അറിയോ, അറിയോ, അനുവേ നീ ഇതിനെ പിടിക്കോ. ഇതിനെയാണ് ഞങ്ങള് മാമോസ മുക്കാൻ പോകുന്നത്. എടാ, നിന്റെ നിന്റെ പൈനപ്പനും പൈനമ്മ അല്ലേ? പൈനമ്മയും പൈനപ്പനും ആണ് ഞങ്ങള്. ആ, അവിടെ ഉണ്ടല്ലോ വേറെ വാവ. ഓ, മൊത്തത്തിൽ വാവയാണ്. അടുത്തോ ഞങ്ങളുടെ അപ്പൂപ്പ എന്താണ്ട് വിശേഷമൊക്കെ? ചായ തരുമോ? നീ എന്താ നേരത്തെ വന്നത്? ഞാൻ നേരത്തെ വന്ന പ്രശ്നം എടാ, നീ എപ്പോഴും എടാ, നീ നേരത്തെ ഇന്നേ വന്ന നിനക്ക് വേറെ പണിയില്ലേ? എടി, നീ ചക്കപ്പോത്ത് പോലെയല്ലോ. ഞാൻ പിന്നെ ചക്കപ്പോ കൊച്ചിന്റെ അമ്മയല്ലാണ്? ഞാൻ കൊച്ചാവുള്ള പ്രായമൊക്കെയായോ നിനക്ക്? കൊച്ചെവിടെ? കൊള്ള നല്ല ആളാ കൊച്ചെവിടെ? കൊച്ചിനെ അപ്പൂപ്പ കൊണ്ടുപോയി. നീ എപ്പോഴും ഈ പരിപാടി തന്നെയാണ് അന്യേക്കാൻ പോണത്? നീ വല്ല ഉണ്ടാവില്ലേ? പോളാ, നീ നിന്ന് എത്തിയില്ലേ? ഹലോ, ഇത്തവണ ജോബി പോലും അറിഞ്ഞിട്ടില്ല. ആരോ അമ്മല്ലേ വിളിച്ചില്ല? ഇല്ല ഇല്ല, അവനോട് പറയാം. ജോബി ഞെട്ടി എണീറ്റ് ഉറക്കത്തി. ഹലോ, ഹലോ, എന്നാ ഉണ്ടോ ആ വിശേഷം? ഇവളുടെയോട്ടല്ലേ ഇവക്ക്? ഹലോ, ആ കളകഷ്ണമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അയ്യോ, കരഞ്ഞ് ഇനിയുണ്ടല്ലോ. നമ്മള് അങ്കലിന്റെ വീട്ടിലേക്ക്, അതായത് നമ്മള് നമസ്കാരം നമ്മുടെ കൊച്ചിന്റെ വീട്ടിലേക്ക്, അപ്പന്റെ അനിയൻ, അവരെ പോയി ജസ്റ്റ് ഒന്ന് സർപ്രൈസ് ചെയ്യാം. തണയാവ തടിച്ചു സുന്ദരിയല്ല, പല്ല് പല്ല് വങ്ങണുണ്ട്. ഞങ്ങള് ഞങ്ങളുടെ കൊച്ചിനെ കാണാൻ വേണ്ടി വന്നതാ. ഇതാണ് കൊച്ചിന്റെ തള്ള. അല്ല, റെഡിയായോളുത്തല്ല ദുബായ് പോണതിന് മുമ്പുള്ള കേരള ആടെ കാണുന്നേ. എന്താണ് വിശേഷമൊക്കെ? ഏഴാം തീയതി വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 28-ാം തീയതി വരാൻ പറ്റായിരുന്നോ? നമ്മള് റോഷന്റെ വീട്ടിലേക്ക്, ഇതാണ് റോഷന്റെ വീട്. അപ്പം അവനോട് നമ്മൾ വരത്തില്ലെന്നാ പറഞ്ഞ, അവന്റെ കല്യാണമാണ്. അപ്പൊ അവനെ പോയി ജസ്റ്റ് ഒന്ന് സർപ്രൈസ് ചെയ്തിട്ട് വരാം. അവനെന്തേ
കല്യാണത്തിന് പ്രിപ്പറേഷൻ ഒക്കെ റെഡിയായി.